Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രൗഢമായ ഒരു പ്രഭാഷണം നമുക്ക് കർത്താവ് സാബുപറയിലൂടെ തന്നു. കർത്താവിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു സാബു ബ്രദറിൻ്റെ ആ ഒരു വചന പ്രഘോഷണ സമയത്ത് കർത്താവ് നമുക്ക് നൽകിയത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. ധാരാളം വചന ശുശ്രൂഷകരും ധാരാളം അൽമായ ശുശ്രൂഷകരെല്ലാം, അൽമായ ശുശ്രൂഷകരും വൈദികരും സിസ്റ്റേഴ്സ് എല്ലാം ഇതുപോലെ വചന ശുശ്രൂഷ ചെയ്ത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അനേകം ശുശ്രൂഷകരെ കേരളത്തിൽ കർത്താവ് നമുക്ക് തന്നു. കർത്താവിന് നന്ദി പറയാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ അനേകം ആത്മാക്കൾ നിത്യനാശത്തിലേക്ക് നിവദിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേര് സുവിശേഷ വേലക്കാരി വരാൻ കർത്താവ് രാത്രി കൃപ തരും. കർത്താവിന് നമുക്ക് ഹൃദയം തുറന്ന് വലിയ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. നല്ല സ്വരത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഒരു രണ്ട് തവണ ഇങ്ങനെ ഉറക്കെ പറ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ആ കുടുംബം ഇവിടെ വന്ന് അട്ടപ്പാടി വന്ന് വളരെ വലിയ താല്പര്യപൂർവ്വം അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവിൻ്റെ ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിയപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നെയിം ഈസ് മീമോൾ ജേക്കബ്. ഹീസ് മൈ ഹസ്ബൻഡ് ജേക്കബ്. ഷീസ് മൈ ഡോട്ടർ ജോയാന. ഷീസ് മൈ ഫിഫ്ത്ത് ചൈൽഡ്. ഐ ഹാഡ് 3 മിസ് കാരേജ് ആൻഡ് ഐ ലോസ്റ്റ് 4 ബേബീസ്. ഐ വാസ് undergone many treatments, had been admitted to many hospitals. We lost hope. We didn't know what to do. We were praying. Doctors were seeing my scan, my x-ray, but nobody was telling me what was wrong. I was just not able to have a baby. I would conceive and every 4 months I will have a normal delivery and the baby will come dead. So this is my fifth child. Then in the year 2016, my mother attended a convention of Father Vatayal in Thrissur, Lurdupalli. We are from Thrissur. And that is the year my mother's only prayer was that I should have a baby. And when she met Father, Father looked at her and told her that I will have a baby. And in that same year, I conceived again and I was blessed with my child. So പ്രത്യേകം ആ ഒരു പ്രാർത്ഥനയ്ക്ക്, അവരുടെ പ്രാർത്ഥന ഹൃദയം നുറുങ്ങിയാണ് അവരെ കൺവെൻഷൻ കൂടിയത്. എന്നിട്ട് ഈ ഇൻറ്റൻഷൻ അവർ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? ദൈവം പ്രത്യേകം അനുഗ്രഹിച്ചു. ആ വർഷം തന്നെ കൺസീവ്ഡായി. എൻ്റെ കർത്താവ് ഈ അഞ്ചാമത്തെ കുട്ടിയെ ദൈവം കൊടുത്ത് കുടുംബത്തിലേക്ക് കൊടുത്ത് അനുഗ്രഹിച്ചു. കൈകൾ ഉയർത്ത് കൈയടിച്ചേ. പോരാ പോരാ, സന്തോഷത്തിന് കൈ ഉയർത്ത് കൈയടിച്ചേ. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. ഉണർവോടെ കൈയടിച്ചു. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. Hallelujah, amen. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രണ്ട് വിഷയങ്ങൾ എടുക്കാനായിട്ടാണ് കർത്താവ് പ്രചോദനം തരുന്നത്. ഒരാദ്യത്തെ വിഷയമാണ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിലുള്ള നിഷ്കളങ്കമായ വിശ്വാസം. കർത്താവ് വളരെ ഉന്നതമായ വിധത്തിൽ വിലമതിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വാസം ഇല്ലെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസരാഹിത്യമാണുള്ളതെങ്കിൽ, കർത്താവ് നമ്മളെ കുറ്റപ്പെടുത്തുന്ന 3 കാര്യങ്ങളുണ്ട്. 1 വിശ്വാസരാഹിത്യം, 2 സ്നേഹരാഹിത്യം, 3 ഹൃദയകാഠിന്യം. ഇത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എപ്പോഴും കർത്താവ് കുറ്റപ്പെടുത്തും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 14-ാം തിരുലിഖിതം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 14-ാം തിരുലിഖിതം. പിന്നീട്
അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസരാഹിത്യം കർത്താവ് എപ്പോഴും കർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസരാഹിത്യം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം, അവിടെ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. 9-ാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, ഇതാ യേശുവിൻ്റെ അടുത്തേക്ക് ചില ആളുകളെ, അല്ലെ, ഒരു കുട്ടിയെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 14 ഏതാണ്ട് 29 വരെയുള്ള തിരുലിഖിതങ്ങൾ. യേശുവിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഒരു ബാലനെ കൊണ്ടുവന്നു. അപ്പോൾ ശിഷ്യന്മാർക്ക് ആ ബാലൻ യേശുവിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാരുടെ അടുത്തേക്ക് ബാലനെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് ആ ബാലനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല. അപ്പോൾ ശിഷ്യന്മാരുമായിട്ട് ആളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. യേശു മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് ഈ കുട്ടിയുമായിട്ട് ഈ ബാലൻ്റെ അപ്പൻ യേശുവിൻ്റെ അടുത്തേക്ക് നീങ്ങി. അപ്പോൾ യേശു ചോദിച്ചു, അവിടെ എന്താണ് തർക്കം? അപ്പോൾ ബാലൻ്റെ അപ്പൻ പറഞ്ഞു, ഇതാ നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് രോഗിയായ എൻ്റെ മകനെ കൊണ്ടുവന്നു, പക്ഷേ നിൻ്റെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. അപ്പോൾ തന്നെ യേശു അവരുടെ വിശ്വാസരാഗത്തെ ശാസിച്ചു. വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് യേശു അവരുടെ വിശ്വാസരാഗത്തെ ശാസിച്ചതിന് ശേഷം യേശു പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. അതാണ് 9-ാം അധ്യായം 23-ാമത്തെ തിരുലിഖിതം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന് പറഞ്ഞാൽ സംശയമാണ്. ഈ സംശയത്തെയാണ് കർത്താവ് ശാസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംശയരഹിതമായ ഒരു ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസരഹിതമായ ഒരു ഹൃദയം, അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവേ, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അതാണ് ആ കുട്ടിയുടെ അപ്പം പറയണത്. ആ കുട്ടിയുടെ അപ്പൻ ഉടനെ പ്രാർത്ഥിക്കുകയാണ്. 24-ാമത്തെ വാക്യം എന്താ പറഞ്ഞത്? വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9:24 എന്ന് പറയുന്നത്, ഉടനെ കുട്ടിയുടെ അപ്പൻ വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. എല്ലാവരും ചേർന്ന് നുറുക്കെ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. ഒന്നുകൂടെ പറഞ്ഞ്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അച്ഛനത് പറയുമ്പോൾ അച്ഛൻ്റെ കൺമുമ്പിൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഞാൻ ഉറക്കുന്നുള്ള ഒരു സംഭവം, അച്ഛൻ ഈ അടുത്ത കാലത്ത് ചിക്കാഗോ എന്ന് പറഞ്ഞ ഇടവകയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ചയായിട്ടുള്ള ധ്യാനം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ അമ്മച്ചിക്ക് ഒരു മൂത്ത മകളുണ്ട്, ആ മൂത്ത മകൾ ചിക്കാഗോയിലാണ്. രണ്ടാമതൊരു മകളുണ്ട്, രണ്ടാമത്തെ മകൾ സൗദി അറേബ്യയിലാണ്. മൂന്നാമതൊരു മകളുണ്ട്, അത് വേറെ രാജ്യത്ത് ജോലിയിലാണ്. ഈ അമ്മയുടെ പ്രശ്നം ഇതാണ്, ഈ അമ്മയുടെ രണ്ടാമത്തെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായിട്ട് മക്കളില്ല. 16-ോ 18-ോ വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മച്ചി മൂത്ത മകളെ കാണാൻ വേണ്ടി ചിക്കാഗോയിൽ വന്നു. അങ്ങനെ ചിക്കാഗോയിൽ വരുന്ന സമയത്ത് ഈ ചിക്കാഗോയിലെ മൂത്ത മകൾ അവരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്ത മകൾ എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവർ ഫാമിലി ഒന്നിച്ച് പോവുകയാണ്. ഈ അമ്മച്ചി പറഞ്ഞ്, ഞാൻ വീട്ടിലിരുന്നോളാം. അപ്പോൾ ഈ വീട്ടിലിരുന്ന് എന്ത് ചെയ്യും? അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ്, വേറെ ഒന്നും ചെയ്യേണ്ട, ഷാലോം ടി വി ഒന്ന് ഓണാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ ഷാലോം ടി വി ഓണാക്കി കൊടുത്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അവർ യാത്ര പറഞ്ഞ് അവരവരുടെ ഫംഗ്ഷന് പോയി. അവർ അപ്പം എന്തോ ഒരു പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് എന്താ വേണ്ടി പോയത്, പള്ളിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഈ അമ്മച്ചി എല്ലാ സെറ്റിങ്സും കഴിഞ്ഞതിന് ശേഷം ഈ അമ്മച്ചി ആ കസേര ഇരുന്ന് ഇത് വചനം കേൾക്കാൻ തുടങ്ങി.
അപ്പോൾ ഈ ടി വിയിൽ വട്ടായലച്ചൻ ഇങ്ങനെ വരികയാണ്, അഭിഷേകാഗ്നിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വട്ടായലച്ചൻ വന്നിട്ട് ഈ അമ്മച്ചി പറയുകയാണ്, വട്ടായലച്ചൻ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ മക്കളില്ലാത്തവരിപ്പോൾ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ ഉദരത്തിൽ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് മക്കളെ തരും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് മക്കളെ തരും എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെ ഇരുന്ന് ഉച്ചത്തിൽ സ്തുതിച്ച് ഉച്ചത്തിൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ടി വിയിലൂടെ നിർദ്ദേശം കിട്ടി. ഈ അമ്മച്ചി എന്ത് ചെയ്തു? സൗദിയിലുള്ള 16 വർഷമോ 18 വർഷമൊക്കെ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്ത ആ മകളെ വിശ്വാസത്തിൽ ഈ ടി വിയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അമ്മച്ചിയുടെ വയറ്റിൽ തന്നെ കൈ വെച്ചിട്ട് അമ്മച്ചി കരഞ്ഞ് ആ മുറി മുഴുവൻ കേൾക്കാവുന്ന ഉച്ചത്തിൽ, വേറെ ആരുമില്ല, മറ്റേതെല്ലാം പോയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഉച്ചത്തിൽ നിലവിളിച്ച് കരഞ്ഞ് അമ്മച്ചി പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മകൾക്ക് കുഞ്ഞിനെ കൊടുക്കണമേ, എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അമ്മച്ചി എന്നതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകൾക്ക് കുട്ടികളുണ്ടായാൽ ഞാൻ ഈ ചിക്കാഗോ പള്ളിയിൽ വന്ന് എല്ലാവരും കേൾക്കെ ഉറക്കെ ഈ കാര്യം വിളിച്ച് പറയുന്നു പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രാർത്ഥന കഴിഞ്ഞ് പിറ്റേ മാസം സൗദിയിൽ 18 വർഷമായിട്ട് മക്കളില്ലാതിരുന്ന 16 or 18 കൃത്യമായ സമയം നമ്പർ പറഞ്ഞുപോയി, മക്കളില്ലാതിരുന്ന ഈ അമ്മച്ചി രണ്ടാമത്തെ മകൾ ഗർഭിണിയായെന്നുള്ള വാർത്തയാണ് ഈ അമ്മച്ചിയുടെ ഫോണിലൂടെ അറിയാൻ സാധിച്ചത്. അതിനുശേഷം പിന്നെ ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കാനിങ്ങിനെ പറ്റി ഞാൻ തോന്നുന്നത് പറഞ്ഞു, ഒരു കുട്ടിയല്ല രണ്ട് കുട്ടികൾ ഈ അമ്മയുടെ ഉദരത്തിലുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എന്നിട്ട് ഈ അമ്മ ഇപ്രാവശ്യം ഈ ചിക്കാഗോ കൺവെൻഷൻ അമ്മച്ചി അവിടെ വന്നു, അമ്മച്ചി അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു, ഏതാണ്ട് 4.5 വയസ്സായി പിള്ളേർക്ക്, 4.5 വയസ്സായി, നല്ല ആരോഗ്യത്തോടെ കുട്ടികൾ വളരുന്നു. അതുകൊണ്ട് ഈ അമ്മച്ചി ഈ വർഷത്തെ ചിക്കാഗോ കൺവെൻഷന് അവിടെ അമേരിക്കയിലുണ്ടായിരുന്നു. അമ്മച്ചി ഈ കാര്യം വളരെ സന്തോഷം പറയുക മാത്രമല്ല, ഒരു ലെറ്റർ എടുത്ത് എഴുതി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഉച്ചത്തിൽ പറഞ്ഞ ഹാലേ ലുയ്യാ. ഞാനപ്പോൾ ഈ അമ്മച്ചിയുടെ ഹൃദയത്തിൽ കർത്താവ് ഗിഫ്റ്റായി കൊടുത്ത വിശ്വാസത്തിൻ്റെ കൃപയെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു. കർത്താവും ആ അമ്മച്ചിയെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. കാരണം വിശ്വാസത്തെ ഓർത്ത് കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസം കണ്ട കർത്താവ് അത്ഭുതപ്പെട്ടു, സന്തോഷിച്ചു. ആ ശതാധിപൻ്റെ വിശ്വാസം കണ്ട സന്തോഷിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഒരു നിഷ്കളങ്ക വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാനിപ്പോൾ ഇന്ന് വായിച്ച സമയത്ത് ഇന്ന് എന്നെ പ്രത്യേകം സ്പർശിച്ചതാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ അതിൽ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞെങ്ങനെയാണ്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞെങ്ങനെയാണ്, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അതിൻ്റെ അവസാന ഭാഗം നോക്കിക്കേ, 16-12 ലാസ്റ്റ് ഭാഗം, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നവരും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ കൂടുന്നവരും അവർ രണ്ടുപേരിലും ഉണ്ടാകേണ്ട വളരെ ഉന്നതമായ ഒരു ദൈവീകമായ ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ദൈവീകമായ ഒരു അഭിഷേകമാണ് വിശ്വാസത്തിൻ്റെ കൃപ. നിറക്കെ പറഞ്ഞേ ഹാലേ ലുയ്യാ. വിശ്വാസത്തിൻ്റെ കൃപ. ഈ വിശ്വാസത്തിൻ്റെ കൃപയെ നമ്മൾ എന്ത് ചെയ്യണം? മാനിക്കണം. നമ്മൾ അത് സന്തോഷിക്കണം. എൻ്റെ കൂട്ടത്തിൽ സാംസൺ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. അച്ഛൻ ഇന്ന് ഇവിടെ ആരാധനയ്ക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഫാദർ സാംസൺ, എനിക്ക് പ്രിയപ്പെട്ട അച്ഛനാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, എത്രയോ ഒരു 2 പതിറ്റാണ്ടോളാകാൻ പോവുകയാണ് ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷ യാത്ര ആരംഭിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ സാംസ്കൃതിക ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ജസ്വിൻ ജോൺ എന്ന് പറഞ്ഞ ആ പുള്ളിയുടെ ഈ തല മുഴുവൻ, ഈ പുറകു വശം മുഴുവൻ എന്താ ഒരു പ്രത്യേക തരത്തിലുള്ള അരിമ്പാറ പോലെ സാധനം വന്ന് അങ്ങോട്ട് പഴുത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആർക്കും സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സാംസർജൻ്റെ അടുത്ത് വന്നു. സാംസർജൻ അവിടെയുണ്ട്. സാംസർജൻ്റെ അടുത്തേക്ക് വരണം, അങ്ങോട്ട് പോരും. സാംസർജനെ കാണുന്ന എല്ലാവർക്കും സന്തോഷമാണ്. എനിക്ക് സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സാംസനച്ഛൻ, ഹല്ലേ ലുയ്യാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് ഈ സാംസർജൻ എന്ത് ചെയ്തു? വിശ്വാസത്തിൻ്റെ പവറിൽ എന്ത് ചെയ്തു? ആ വ്യക്തിയുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, അടുത്ത മാസം നീ ഇവിടെ വരുമ്പോൾ കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. അടുത്ത ആദ്യ വെള്ളിയാഴ്ച എന്തായി സംഭവം എന്ന് കേൾക്കാം.
എൻ്റെ പേര് ജെൽവിൻ ജോൺ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ പാലാവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് അത് പോകുന്നില്ലായിരുന്നു. പ്ലസ് നോക്കി ഇതുമാതിരിയായിരുന്നു അരിമ്പാറ വന്ന് തലയുടെ പുറകെ നിറഞ്ഞ് ഇതുമാത്രം ഇതിങ്ങനെ കൂടിയിരിക്കുകയായിരുന്നു പറഞ്ഞു. ഇതൊക്കെ ആദ്യകാലത്തുള്ള ഫോട്ടോ ആയിരിക്കും, പക്ഷെ ശരിക്കും നിറഞ്ഞുള്ള അരിമ്പാറയിൽ നടന്നു. ആ എന്നിട്ട് ആ ഈ കുട്ടിയുടെ തലയുടെ പുറകിൽ അരിമ്പാറ വളർന്നിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര സങ്കടം. ചീപ്പും കൊണ്ട് ചീകാനും പറ്റില്ല, തലമുടി വെട്ടാനും പറ്റില്ല. ഇതൊക്കെ നമ്മൾ തന്നെ സൂക്ഷിച്ച് വെട്ടിയില്ലെങ്കിൽ തന്നെ കയറി ആകെ വിഷം. വന്നിട്ട് പ്ലസ് ടുയിൽ തുടങ്ങിയതാണ്, ഒരു വർഷമായിട്ടും പോയില്ല. ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു, എന്നിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. എന്നിട്ട് എന്നെ വീട്ടുകാർക്ക് പോലും അറപ്പായി തുടങ്ങി തലയിലെ. ഇതിങ്ങനെ കുട്ടികൾ കാണുമ്പോഴും ഫ്രണ്ട്സ് കാണുമ്പോഴും എവിടെയെങ്കിലും പള്ളി ചെന്നാലും എല്ലാം ഇത് തന്നെയല്ലേ വിഷമത്തിൻ്റെ വിഷമം, സങ്കടത്തിൻ്റെ മേൽ സങ്കടം. ആ എന്നിട്ട് 5 മാസം മുന്നേ വൺ ഡേ കൺവെൻഷന് വേണ്ടി ഇവിടെ വന്നായിരുന്നു. ഇവിടെ അട്ടപ്പാടിയിൽ അട്ടപ്പാടി ആദ്യ വെള്ളി അഭിഷേകാഗ്നിക്ക് വന്നു. ആ എന്നിട്ട് ആ സാംസൺ അച്ഛൻ പുറത്ത് പ്രാർത്ഥിപ്പിക്കുന്നുണ്ടായിരുന്നു. ഫാദർ സാംസൺ അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഫാദർ സാംസൺ എന്നിട്ട് അച്ഛൻ ഇവിടെ ഉണ്ട്, ഇന്നിവിടെ ഉണ്ട്. സാംസൺ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ സാംസൺ അച്ഛൻ പറഞ്ഞു, ഇതെന്തായാലും സാധിക്കും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞതോടെ എന്നെ വീട്ടിൽ വന്ന് മുടി വെട്ടിയതും സംഭവം പിന്നെ കാണുന്നില്ല. അവിടെ ഇല്ല പിന്നെ പിന്നെ അവിടെ ഇല്ല. നോക്ക് ആദ്യത്തെ കാണിച്ച് ആദ്യത്തെ സ്ഥിതി കാണിക്ക്. ഇതുപോലെ തലയിലുണ്ടായിരുന്നതാണ് 5 മാസം മുമ്പ്. അപ്പോൾ ഒരാദ്യ വെള്ളിയാഴ്ച വന്നു, ഹോളി വാട്ടർ തളിച്ചിട്ട് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം എന്തായാലും നടക്കും, ക്ലിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. നീ സാക്ഷി പറയുമെന്ന് ചോദിച്ചു, ആദ്യ വെള്ളിയാഴ്ച സാക്ഷി പറയാം എന്ന് പറഞ്ഞു. ഇതാ നോക്ക് ഇപ്പോൾ പുതിയ സ്ഥിതി നോക്ക്, ഇതാണ് ഇപ്പോൾ പുതിയ സ്ഥിതി. അച്ഛൻ കൂടെ അമ്മയാണ് ഇവനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അമ്മ പറയാണ്, അമ്മ പറയാണ് എന്റെ മോനെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല, ഭയങ്കര അറപ്പാണ്, ഭയങ്കര അറപ്പാണ്. അതുപോലെ വികൃതമായി മാറിയ ഒരു സംഭവമാണ് ഈശോ തൊട്ട് സുഖപ്പെടുത്തി. ശരിക്കും തലയുടെ പുറകിലാണെങ്കിലും നമ്മളിപ്പോ ഫോട്ടോയിൽ കണ്ട പോലെ അല്ല, ശരിക്കും നല്ല വികൃതമായ അവസ്ഥയായിരുന്നു അല്ലേ. ശരിക്കും അമ്മ ഇവിടെ ഉണ്ട്, അറപ്പാണെന്ന് പറഞ്ഞല്ലോ അമ്മ. അത്രമാത്രം ഇത് ബുദ്ധിമുട്ടാണ് ഭക്ഷണം അല്ലേ. സ്ഥിതി കർത്താവ് അത്ഭുതകരമായി അങ്ങോട്ട് ഹീലി. ഒറ്റ മാസം കൊണ്ട് നോക്കി, ആദ്യ വെള്ളിയാഴ്ച കർത്താവിനെ നാമത്തെ മഹത്വപ്പെടുത്താനും സാക്ഷ്യപ്പെടുത്താനും നമ്മളിവിടെ വരുന്നതും ഇവിടെ നിൽക്കുന്നതെല്ലാം കർത്താവ് കാണുന്നുണ്ട്. കർത്താവിനെ തേടുന്ന വിവേകികളുണ്ടോ ജ്ഞാനികളുണ്ടോ എന്ന് കർത്താവ് ആരായുന്നു. ഭയങ്കര ഇങ്ങനെ ഇരിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്താണ് സാംസൺ പറഞ്ഞത്, നീ ഒറ്റ മാസത്തിനുള്ളിൽ അടുത്ത ആദ്യ വെള്ളി. ഈ ആദ്യ വെള്ളി ശുശ്രൂഷയിൽ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേലും അനോയിൻറ്റിങ് ഉണ്ടോ എന്ന് വിശ്വാസത്തിന് കൃപ വർക്ക് ചെയ്യുന്നത് കർത്താവിന് സന്തോഷമാണ്. ശുശ്രൂഷ സ്വീകരിക്കാൻ വരുന്നവരിൽ വിശ്വാസത്തിന് കൃപയുള്ളത് കർത്താവിന് സന്തോഷമാണ്. വിശ്വാസത്തിന്റെ അനോയിന്റിംഗ് ഉള്ള വേറൊരു വ്യക്തി കോയമ്പത്തൂർ, കോയമ്പത്തൂർ എന്നല്ലാതെ ഇവിടെ നിന്ന് ബിജോ ജേക്കബ് ചെന്നൈ, ചെന്നൈയിൽ നിന്ന് വരികയാണ്. അവർ പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് 17 വർഷമായിട്ട് മക്കളില്ല, കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അവരിങ്ങനെ അവർക്ക് പക്ഷേ എന്ത് മക്കൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം, കരച്ച് ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്ത് ചെയ്തു, ചിലർ പറഞ്ഞു IVF ചെയ്യണമെന്ന്. അപ്പോൾ ടി വിയിലൂടെ കേട്ടപ്പോൾ അഭിഷേക്നിയിൽ കേട്ടു, IVF പാടില്ല എന്ന് അച്ഛൻ പറഞ്ഞത് കേട്ടു. ഉടനെ നേരിട്ട് അട്ടപ്പാടിലേക്ക് ഇങ്ങനെ വന്നു. ഇതെന്താ ചെയ്ത് നമുക്ക് ഇതിന് ദൈവം ഇടപെടണമെന്ന് പറഞ്ഞിട്ട് വന്നു. അവരുടെ അനുഭവം ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിജോ ജേക്കബ്, വൈഫിൻ്റെ പേര് സിബി വർഗീസ്. വി വർ മാരിഡ് ഫോർ 11 years ആൻഡ് വി നെവർ ഹാഡ് എ കിഡ്. We tried all the treatments that is possible. പിന്നെ സിബിൻ്റെ ഒരു ആൻറ്റി, one of my aunt told about Abhishek Agni, then we started listening Abhishek Agni. പിന്നെ ഒരു അച്ഛൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, വട്ടായിലച്ഛൻ്റെ അച്ഛൻ, ലൈക്ക് IVF is against our Catholic faith. IVF ചെയ്യുന്നത് കാത്തലിക് ഫെയ്ത്തിന് അഗൻസ്റ്റ് ആണെന്ന് അത് നമ്മളൊരു ഇവിടുന്ന് പ്രീച്ച് ചെയ്തു. ആ ഒരു വീഡിയോയും ഇവർ കണ്ടു. ആ ദെൻ വി സ്റ്റോപ്ഡ് ഓൾ ദ ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ ഞങ്ങൾ റിട്രീറ്റ് വന്നു, അഭിഷേകനി റിട്രീറ്റ് വന്നു. പിന്നെ അവരെന്ത് ചെയ്തു, അപ്പോൾ എല്ലാ ട്രീറ്റ്മെൻറ്റ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ആ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നിർത്തിയിട്ട് അവരെന്ത് ചെയ്തു, ഒരു അഭിഷേകത്തിന് വാച്ചിനെത്തി അട്ടപ്പാടിൽ ആദ്യ വെള്ളി ശ്വസോട് കൺവെൻഷനിൽ വന്ന് കൂടി. ആ
ഇവിടെ വി ഗോട്ട് എ ഓപ്പർച്യൂണിറ്റി ടു കം ആൻഡ് അറ്റൻഡ് ഫാദേഴ്സ് മാസ് ആൻഡ് ഫാദേഴ്സ് ബ്ലെസ്സിങ്സ് അറ്റ് ദി എൻഡ് ബട്ടായൽ അച്ഛൻ വിൽ ബ്ലെസ് എവറിബഡി ആൻഡ് ദാറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ മീ. ആ സമയത്ത് അന്ന് ഇങ്ങനെ അച്ഛൻ ബ്ലെസ് ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. ആ ബ്ലെസ്സിങ് ശുശ്രൂഷയിൽ ഇവർ പങ്കെടുത്തു. അച്ഛൻ കൈ കൈവച്ച് തലയിൽ പ്രാർത്ഥിച്ചു. ഇറ്റ് വാസ് ആസ് ഇഫ് ഇലക്ട്രിസിറ്റി ഫ്ലോഡ് ഇൻ മൈ ബോഡി. ഐ റിയലി ഫെൽറ്റ് ജീസസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, യു വിൽ ബി ബ്ലെസ്ഡ് വിത്ത് എ കിഡ്, യു ജസ്റ്റ് ഹാവ് ടു ബി പേഷ്യൻ്റ് ആൻഡ് പ്രേഫുൾ. And you should come here after you are blessed with a kid. You should come here and testify. നിങ്ങൾക്ക് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കുട്ടിയുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ റെഡിയാകണമെന്ന് പറഞ്ഞു. അവർ ഓക്കെ, അവരും ഹൃദയം കൂടെ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങൾ കുട്ടിയുമായിട്ട് വരുമെന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധി അങ്ങനെ പറഞ്ഞു. ആ ഒരു നേർച്ചയാണ് വരുമ്പോൾ പൂർത്തിയാക്കണത് അല്ലേ. ആ ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് തന്നെ ശരീരത്തിൽ ഒരു ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുള്ളൊരു അനോയിൻറ്റിങ് കർത്താവ്, ഒരു ആത്മാവിൻ്റെ അനോയിൻറ്റിങ് കർത്താവ് കൊണ്ട് കൊടുത്തു. അപ്പം തന്നെ ഇവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അല്ലേ, ഫീൽ ചെയ്യാൻ തുടങ്ങി ദൈവം ഇടപെടുന്നത് അല്ലേ. ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആ സമയത്ത് കർത്താവ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു തടസ്സവും മാറി മിറക്കളായി. ഒരു മിറക്കിൾ ബോയ് കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ച് അതുകൊണ്ട് അവർ ചെന്നൈയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ഇന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ട് കാര്യങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തിൻ്റെ അനുഭവം അത്ഭുതങ്ങളാണ്. ഇത് കർത്താവിന് സന്തോഷമാണത്. ഞാൻ അട്ടപ്പാടിയിൽ ശുശ്രൂഷ ആരംഭിച്ചിട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, വ്യക്തികൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ അവരെത്രമാത്രം ഇത് സംഭരിക്കുന്നുവോ, വിശ്വാസം നമ്മൾ ഒരു കുടത്തിൽ വെള്ളം സംഭരിക്കുന്നത് പോലെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു 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 വീട്ടിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയണത്, ഇതെല്ലാം ശേഖരിച്ച് വെക്കണം, വിലപ്പെട്ട നിധികളൊക്കെ ശേഖരിച്ച് വെക്കുന്നില്ലേ, അതുപോലെ നമുക്ക് മാക്സിമം ശേഖരിക്കാവുന്നിടത്തോളം ശേഖരിച്ച് വെക്കേണ്ട ഒരു സ്വർഗീയ നിധിയാണ് വിശ്വാസത്തിൻ്റെ അഭിഷേകം. അത് ഓരോ വ്യക്തികളെ ഓരോ ദിവസത്തെയും വർദ്ധിപ്പിച്ചെടുക്കണം. അതുകൊണ്ടാണ് കുട്ടിയുടെ അപ്പൻ ഉടനെ വിളിച്ച് പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചു, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സഭ പ്രാർത്ഥിക്കുന്ന വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രിയപ്പെട്ട സഭ എല്ലാവരും എഴുതേറ്റ് വന്നേ. ആദ്യത്തെ സെഷൻ തീർന്നു, ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. അതിനുശേഷം വീണ്ടും അടുത്ത സെഷൻ ആരംഭിക്കും. എല്ലാവരും ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. എല്ലാവരുടെ മേലുള്ള മൂഢതയൊക്കെ വിട്ടുപോകണം. വിശ്വാസത്തിനെതിരായ പ്രവർത്തനത്തിൻ്റെ പേരാണ് ഹൃദയ കാഠിന്യം, വിശ്വാസരാഹിത്യം. വിശ്വാസരാഹിത്യം, മൂഢത, അന്ധത, കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന അവസ്ഥ, ആന്തരിക നേത്രങ്ങൾ അടഞ്ഞുപോയ അവസ്ഥ. ദൈവത്തിൻ്റെ ശക്തി കാണാൻ സാധിക്കുന്നില്ല, ദൈവത്തെ ഉറച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മന്ദത ബാധിച്ചു പോയി. എല്ലാ ഹൃദയങ്ങളും ഉണരട്ടെ. പലതരത്തിലുള്ള ലോകം വിതച്ച കളകളെല്ലാം ഇപ്പോൾ തന്നെ കരിഞ്ഞു ചാമ്പലാകട്ടെ. എല്ലാ ചങ്ങലകളും കരിഞ്ഞു ചാമ്പലാകട്ടെ. ഇപ്പോൾ വലിയ വിടുതൽ സംഭവിക്കട്ടെ. ആത്മാവിൽ ഉണർവ് ഭവിക്കട്ടെ. ആത്മാവിൻ്റെ ഉണർവ് വീണ്ടും നിറയട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം വീണ്ടും നിറയട്ടെ. ഹൃദയം ഉണരട്ടെ, മനസ്സ് ഉണരട്ടെ, ശക്തി നിറയട്ടെ. രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കുക, മുതിർന്നവർ പ്രാർത്ഥിക്കുക, കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. രാത്രി ഇറങ്ങി, ഈ രാത്രി അങ്ങടാത്മാവിനെ വർഷിച്ച് ഈ മക്കളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആവുന്നിടത്തോളം ശേഖരിച്ചു കൂട്ടാൻ അനുഗ്രഹിക്കണമേ. മാക്സിമം വർദ്ധിപ്പിക്കാൻ അനുഗ്രഹിക്കണമേ. എത്ര വർദ്ധിപ്പിക്കണം അത്രയും അങ്ങേക്ക് സന്തോഷമാണല്ലോ. എത്ര വർദ്ധിപ്പിക്കണം അത്രയും സന്തോഷമാണല്ലോ. സ്വർഗം സന്തോഷിക്കുന്ന കാര്യമാണല്ലോ വിശ്വാസം വർദ്ധിപ്പിക്കുക. ഗ്ലോറി 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 ഗ്ലോറി. ഇതിനുവേണ്ടി ആഗ്രഹം തരണമേ, ആഗ്രഹം തരണമേ, ദാഹം തരണമേ, തുറക്കണമേ. അഭിഷേകത്തിന്റെ ശക്തിയാ ദുഃഖവും തകർന്നു പോകും. ശക്തിയാ കെട്ടുകളും അഴിഞ്ഞു വീഴും. അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാര ബന്ധനങ്ങൾ തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അഭിഷേകം, പരിശുദ്ധതാവിന്റെ അഭിഷേകം.
സർവജനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ഉയർത്തി ഓ ഈ സമയം വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുക ദാഹത്തോടെ പ്രാർത്ഥിക്കുക ഹൃദയങ്ങൾ തുറക്കുക ദൈവമേ അഭിഷേകം നിറയ്ക്കണമേ വിശ്വാസത്തിന് അഭിഷേകം നിറയ്ക്കണമേ വിശ്വാസത്തിന് ശക്തിയാൽ പൂരിതമാക്കണമേ ഹൃദയത്തിന് അന്ധകാരങ്ങൾ നീങ്ങട്ടെ വിശ്വാസ വെളിച്ചം നിറയട്ടെ ടിക്കും പോലെ പാദച്ചെയ് ശക്തി പകരും അട്ടിജോല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമോ അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുമോ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്ത്യകാലത്ത് സർവജനത്തിന്മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം യുവതീവാക്കന്മാരെ പ്രത്യേക ഈ സമയം സമർപ്പിക്കുന്നു കുടുംബങ്ങളിൽ വിശ്വാസ അഭിഷേകത്തെ വർദ്ധിപ്പിക്കണമേ നഷ്ടപ്പെട്ടു പോയ നിഷ്കളങ്ക വിശ്വാസത്തിന് കൃപ നിറയട്ടെ വൈദികരുടെ മേൽ കൃപ നിറയട്ടെ ശുശ്രൂഷകരുടെ മേൽ കൃപ നിറയട്ടെ കുടുംബങ്ങളുടെ മേൽ കൃപ നിറയട്ടെ ആരാധന 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 ഈശോയ ആരാധന 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 ഈശോയ ആരാധന 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 പ്രൈസ് ദ ലോർഡ് പ്രൈസ് ദ ലോർഡ് ഹല്ലേലൂയ 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 എല്ലാവരും സീറ്റുകളിലേക്ക് ഇരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ ഒത്തിരിയധികം വേദനിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കി ഒത്തിരിയധികം വേദനിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസരാഹിത്യം ഒരു കാര്യം വന്നാൽ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം വിശ്വാസത്തിൽ സാധ്യമാണ് വിശ്വാസത്തെ സകലതും സാധ്യം പ്രാർത്ഥനയാൽ സകലതും സാധ്യം ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല ഇങ്ങനെ ചിന്തിക്കാനും പറയാനും കർത്താവിനെ ആശ്രയിക്കാനും കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനെല്ലാം ഈ നിഷ്കളങ്ക വിശ്വാസം നമ്മളെ പ്രാപ്തരാക്കും നല്ല സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ ഇനി രണ്ടാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ ചിക്കാഗോ കൺവെൻഷൻ പോയപ്പോണ്ടായ രണ്ടാമത്തെ അനുഭവമാണ് ഈ രണ്ട് അനുഭവങ്ങളും നിങ്ങളോട്
പറയണമെന്ന് എന്താണെന്നറിയില്ല, ശക്തമായൊരു പ്രചോദനം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ബിൻസി എന്ന പേരുള്ള ഒരു സഹോദരിയെ കണ്ടു. ആ ബിൻസി പറയാണ്, അച്ഛൻ ദുബായിൽ 2012 ധ്യാനത്തിന് വന്നപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞ വചനം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ അന്ന് തൊട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അന്ന് തൊട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ നേടുന്നവനായി മാറി. അപ്പോൾ ഞാൻ ബിൻസിയോട്, ബിൻസി എന്ന് എന്താ ചെയ്തത്? അപ്പോൾ ബിൻസി പറയുകയാണ്, എൻ്റെ അച്ഛ ഞാൻ ചെയ്തത്, ഞാനിങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അച്ഛൻ ആത്മാക്കളെ രക്ഷിക്കണം എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ബിൻസിക്ക് ഉള്ളിൽ തോന്നി, ബിൻസിയിലൊരു കസിനുണ്ട്, പൂരം മദ്യപാനാണ്, അങ്ങനെ ആത്മാവ് നശിച്ചൊരവസ്ഥയിലാണ്, ആ കസിന് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാവ് രക്ഷിക്കും എന്ന് തീരുമാനിച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വ്യക്തി നാട്ടിലാണ്, ബിൻസി ദുബായിലാണ്, എന്നാൽ അവിടെ ഇരുന്ന് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, കുറേ കാലം കരഞ്ഞ് 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 പ്രാർത്ഥിച്ച്, എന്നിട്ട് ഒരു ദിവസം ബിൻസി ഒരു ദർശനം കാണുക, ഒരു ദർശനം പോലെ കാണുകയാണ്. ഇതാ ഒരു ഫ്ലൈറ്റ് ആ രോഗി കിടക്കുന്ന അവിടെ വന്ന് നിൽക്കുന്നു. അദ്ദേഹത്തേക്ക് മാസം ചിലപ്പോൾ കൈകളെ കെട്ടിയിടും. അതുപോലത്തെ ചില അവസ്ഥയാണ് മദ്യം കുടിച്ച് ഭ്രാന്ത് പിടിച്ച് കഴിയുമ്പം. അതിൻ്റെ അമ്മയും പക സഹോദരങ്ങളെല്ലാം കരഞ്ഞ് കരഞ്ഞ് കവശ കൊള്ളായിട്ടുണ്ട്. അത്രയും വേദനയാണ് കുടുംബത്തിൻ്റെ ഈ മകൻ, ഈ കുട്ടിയെ, ഈ വ്യക്തിയെ ഓർത്ത്. അപ്പോൾ എന്ത് ചെയ്തു? ബിൻസി ഒരു ദർശനം കാണുകയാണ്, ബിൻസി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഒരു ഫ്ലൈറ്റ് ചെന്ന് ഈ രോഗി കിടക്കുന്ന കെട്ടിടത്തിൽ ചെന്ന് നിൽക്കുന്നു. അവിടെ ചെന്നിട്ട് ഒരു ദൂതൻ ഇങ്ങനെ ഇറങ്ങുന്നു. ആ ദൂതൻ ഇറങ്ങി ആ അവിടെ ഉണ്ടായിരുന്ന അന്ധകാരപ്പെടകളെ വെട്ടി ഓടിക്കുന്നു, ചങ്ങലകൾ വെട്ടി മുറിക്കുന്നു. അതിനുശേഷം ആ വ്യക്തിയെ ചെന്ന് ചങ്ങലകളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് എഴുന്നേൽപ്പിക്കുന്നു. ആ വ്യക്തി പിന്നീട് ഒരു പുതിയ സൃഷ്ടിയായി മാറി. ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബിൻസിയായിട്ട് ഫോണിൽ സംസാരിക്കാതെ വന്നു, വീട്ടുകാരും സംസാരിച്ചു. അപ്പോഴാണ് അറിയുന്നത് ആ ഒരു ദിവസം ഇതുപോലൊരു ദർശനം ആ വ്യക്തിക്കും ഉണ്ടായി, ആ വ്യക്തി മാറി. അപ്പോൾ ഞാൻ ബിൻസി ഇത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് വളരെ വിശേഷമായിരിക്കുന്നു, ദൈവത്തിൻ്റെ വളരെ വലിയൊരു അത്ഭുതമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ബിൻസി പറഞ്ഞു, ഞാനത് പുറപ്പാടെന്ന് പറഞ്ഞൊരു ഇതിൽ ഷാലോം ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അച്ഛന് താല്പര്യമാണെങ്കിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ് ബിൻസി അതിൻ്റെ ചെറിയൊരു പതിപ്പെനിക്ക് അയച്ചു തന്നു. ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് 2012 വട്ടായിലച്ഛൻ്റെ ഒരു ധ്യാനം ദുബൈയിൽ നടക്കുകയുണ്ടായി. ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെയധികം എന്നെ സ്പർശിച്ചു. പ്രത്യേകിച്ച് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അച്ഛൻ സംസാരിച്ചു. അതുപോലൊപ്പം തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യം, ആ അച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് വളരെ ശക്തമായ ബോധ്യങ്ങളാണ് കിട്ടിയത്. ആത്മാവിൻ്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കണം എന്നൊരു ബോധ്യം വട്ടായിലച്ഛൻ്റെ ക്ലാസ്സിൽ നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ബിൻസി പ്രാർത്ഥിച്ച ഏതെങ്കിലും ഒരു ഉദാഹരണം പ്രേക്ഷകർക്കായി വിവരിക്കാമോ? തീർച്ചയായിട്ടും. കാരണം അച്ഛൻ ആ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചത്, എനിക്ക് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഇതിന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ കുടുംബത്തിൽ തന്നെ വളരെ അധപതനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കസിൻ എനിക്കുണ്ടായിരുന്നു. അവന് നല്ലൊരു കുടുംബത്തിലാണ്, അവൻ്റെ അമ്മ അധ്യാപികയാണ്, അവന് ഗവൺമെൻറ്റിൽ നല്ലൊരു ജോലിയുള്ള പയ്യനാണ്. പക്ഷേ മദ്യപാനത്തിനടിമയായിപ്പോയി. ആ മദ്യപാനത്തിൻ്റെ എല്ലാവിധമായ തിക്തഫലങ്ങളും ആ കുടുംബം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കുടുംബം തകർന്നു, ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി. അതിനുശേഷം അവൻ്റെ കൂടെ താമസിക്കാൻ പോലും, അമ്മയ്ക്ക് പോലും താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് തകർന്ന മാനസിക നിലയുമായിട്ട് അവൻ കഴിഞ്ഞുകൂടുകയാണ്. ആ ഒരവസ്ഥയിൽ അവൻ്റെ മുഖമാണ് പെട്ടെന്ന് എനിക്ക്, അതുപോലെ തന്നെ ആ അമ്മയുടെ വേദന, ആ ഭാര്യയുടെ വിഷമം, ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഇതെല്ലാം പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലോട്ട് എനിക്ക് എൻ്റെ വേദനയായിട്ട് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു വലിയൊരു കൃപ ആ ധ്യാനത്തിലൂടെ എനിക്ക് കിട്ടുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ഇവൻ്റെ ആത്മാവിനെ രക്ഷിക്കണം, ഈ ആത്മാവ് നശിച്ചുകൂടാ, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ ശക്തമായിട്ട് നിലവിളിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവന് വേണ്ടി. പക്ഷേ ആ ധ്യാനം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, അവനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ബിൻസി ഏറ്റെടുത്തിരുന്ന ദൗത്യം എത്ര വലുതാണെന്നുള്ളൊരു ബോധ്യം അന്നുണ്ടായിരുന്നു. എഫേസോസ് 6:12 നമ്മൾ വായിക്കുന്നു, എന്തെന്നാൽ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നാം പടവെട്ടുന്നതെന്ന്. അപ്പോൾ എത്രത്തോളം വലിയ ഒരു ആത്മീയ പോരാട്ടത്തിനാണ് ബിൻസി അന്ന് തുടക്കം കുറിച്ചതെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നു? സത്യത്തിൽ ആ പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലായിരുന്നു. അതിനുശേഷം
ഞാൻ അപ്പോഴാണ് വീണ്ടും വട്ടായിലച്ഛൻ്റെ ക്ലാസ്സുകൾ, പ്രസംഗങ്ങൾ ഞാൻ സി ഡി വഴി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് വചനം പഠിക്കണം, വചനത്തിൻ്റെ ശക്തി എത്രത്തോളം എന്നിൽ എനിക്ക് വേണം എന്നാൽ മാത്രമേ, കാരണം അപ്പോഴാണ് എനിക്ക് ബോധ്യം കിട്ടിയത് ഇതൊരു ഞാൻ ചെയ്യുന്നതൊരു യുദ്ധമാണ്. അപ്പോൾ ഇത് തിന്മയുടെ ശക്തിക്കെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് എൻ്റെ കയ്യിൽ ഒരു ആയുധം വേണം, അതിന് വേണ്ട ഒരുക്കം വേണം. പക്ഷേ ആ സമയത്ത് ആദ്യം എൻ്റെ കയ്യിൽ എനിക്കുള്ള പ്രാർത്ഥിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ എഫേസുസാരുടെ ലേഖനത്തിൽ വീണ്ടും പറയുന്നത് പോലെ രക്ഷയുടെ പടത്തൊപ്പി അണിയണം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ നമ്മുടെ കയ്യിൽ വേണം. അതല്ലാതെ എനിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് പടവെട്ടാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല എന്നൊക്കെ ബോധ്യമായി. ആ സമയത്ത് ഞാൻ ബൈബിൾ പഠിക്കാനായിട്ട്, എങ്ങനെയെങ്കിലും ബൈബിൾ പഠിക്കണം, അതിനായിട്ടുള്ളൊരു തീക്ഷ്ണമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ആദ്യം വരുന്നത്. എനിക്ക് ബൈബിൾ വായിക്കുമെങ്കിലും അങ്ങനെ വചനങ്ങളൊന്നും ഓർത്തിരിക്കാനോ ആരോടെങ്കിലും പറയുവാനോ ഒന്നും അന്ന് സാധിക്കുമായിരുന്നില്ല. ആ അവസരത്തിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ വരികയാണ്. ആദ്യത്തെ ധ്യാനം കഴിഞ്ഞുള്ള ആദ്യത്തെ ഫാസ്റ്റിംഗ് പ്രയറാണ്. ആ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് ശക്തമായിട്ട് അവനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ നീ ഈ നിമിഷം ഇവിടുന്ന് ഈ ഫ്ലൈറ്റിൽ കയറി അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിലേക്ക്, കാരണം വളരെ വയലൻ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരുന്നു അവനവിടെ കടന്നിരുന്നത്. കട്ടിലിലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ആ ശരിക്കും അമ്മയുടെ വേദന മുഴുവൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അവനോട് കർത്താവിനോട് പറയുകയാണ്, കർത്താവ് ഈ നിമിഷം നീ ഇവിടുന്ന് ആ ഫ്ലൈറ്റിൽ കയറി പോകണം, ആ അവനെ ചെന്ന് സുഖപ്പെടുത്തണം, എന്ത് അവനിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ ശക്തികളെയും നീ പുറത്താക്കണം. ആ പിന്നീട് ഞാൻ കണ്ണടച്ചിട്ട് ഞാൻ പിന്നെ കാണുന്നത് ഒരു ഫ്ലൈറ്റിൽ കർത്താവ് പോകുന്നു, കർത്താവ് പോയിട്ട് അവൻ കിടക്കുന്ന ആ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ ചെന്ന് വാതിൽ കൊട്ടുന്നു, അവൻ തുറക്കുന്നില്ല. ശക്തമായിട്ട് കർത്താവ് അത് തുറന്ന് അകത്തേക്ക് കയറി ഒരു വാളെടുക്കുന്നു. ആ മുറി നിറഞ്ഞു നിൽക്കുന്ന തിന്മയുടെ കുറേ ഈവിൾ സ്പിരിറ്റ്സ്, ചെറിയ ചെറിയ ഒരു ശക്തികളാണ്, അതിനെ മുഴുവൻ തട്ടി വാളുകൊണ്ട് വെട്ടി നിരപ്പാക്കുകയാണ്. ആ സമയത്ത് പേടിച്ചരണ്ടിവൻ നിൽക്കുന്നു, പക്ഷേ കർത്താവ് എല്ലാ ശക്തികളെയും വെട്ടി അവസാനം അവൻ്റെ ശരീരത്തിൽ നിന്നും എന്തൊക്കെയോ വെട്ടി ഇറക്കിയ ഒരു യുദ്ധം കഴിയുന്ന ഒരു പ്രതീതി. പിന്നീട് അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്താവിനെ കണ്ട് ഞാൻ കണ്ണു തുറക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുകയുണ്ടായി, ഞാൻ ഇങ്ങനെയൊക്കെ ഭാവനയിൽ കണ്ടു, അപ്പം ദൈവം എന്തെങ്കിലും ഈ സമയത്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പം ഇത് ദൈവം കാണിച്ചൊരു ദർശനമാണ്, ഇതുവഴി കർത്താവ് അവനിൽ പ്രവർത്തിക്കാൻ പോവുകയാണെന്നുള്ളൊരു ബോധ്യം അന്നേരം ഉണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇല്ല, ഇതൊരു ദർശനമാണോ അതോ ഞാൻ തന്നെ ഇമാജിൻ ചെയ്തതാണോ എന്നൊന്നും വേർതിരിച്ചറിയാനൊന്നും എനിക്ക് അത്രയ്ക്കുള്ള അറിവുകളൊന്നും അന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനങ്ങ് വിശ്വസിക്കുകയാണ്, ആ ഒരു വിശ്വാസമുണ്ട്, ദൈവം ഇത് കേൾക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് ഒരു വിശ്വാസമുണ്ട്. അത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പം പെട്ടെന്ന് അമ്മ പറയുകയാണ്, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, അവന് ഭയങ്കരമായൊരു മാറ്റം സംഭവിച്ചു, എന്താണെന്ന് അറിയില്ല. കാരണം ഞാനിത് ആരോടും ഷെയർ ചെയ്തിട്ടില്ല, നാട്ടിലൊന്നും ആർക്കും അറിയില്ല ഞാൻ ഇത്ര ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പം അവന് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം കംപ്ലീറ്റ് ആളങ്ങ് മാറിയിരിക്കുകയാണ് എന്ന് ഭയങ്കര ഒരു വ്യത്യാസമെന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കണം അവനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞപ്പം നിർത്താതെ അവൻ പറയുകയാണ്, എൻ്റെ ഞാനിങ്ങനെ വളരെ അവസ്ഥകളിലൂടെ, ഭയങ്കര ഭീകരമായ അവസ്ഥകളിലൂടെ കടന്നുപോയി, പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ വെച്ച് ഒരു ദിവസം ഒരു വലിയ അനുഭവം ഉണ്ടായി. ഞാനിങ്ങനെ വളരെ വയലൻ്റ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് മേശപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു ബൈബിൾ അവിടെ ഇരുന്ന് കത്തുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. പിന്നീട് ഞാൻ കാണുന്നത് ഒരു ഫ്ലൈറ്റ് കടന്നു വരുന്നു, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പറന്നു വരുന്നു. ആ ഫ്ലൈറ്റ് വന്ന് നിന്നിട്ട് ആരോ ഒരാൾ എൻ്റെ മുറിയിലോട്ട് കയറി വന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വാളെടുത്ത് അടിക്കുകയാണ്, അടുക്കി ഉപദ്രവിക്കുകയും ഞാൻ എന്നെ കൊല്ലാൻ വരുന്നേന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് ഇവിടെ കിടന്ന് ഒച്ചയും ബഹളവും വെച്ച് കരഞ്ഞു കൂവി. അപ്പത്തേനും അമ്മ മമ്മി എൻ്റെ കയ്യിൽ ഒരു കൊന്ത എടുത്തു തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ശക്തമായിട്ട്. ഞാൻ കിടുങ്ങി വിറച്ചുകൊണ്ടിരുന്നു കുറേ നേരങ്ങൾക്ക് ശേഷം, പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ മാറ്റം സംഭവിച്ചു, ഇനി എനിക്ക് പുതിയൊരാളാകണം. ദൈവത്തിൻ്റെ വലിയ കരുണയാണ് ഞാൻ കണ്ടത്. അവൻ ഒരു വർഷമായിട്ട് അന്ന് മുതൽ ഒരു നല്ല മനുഷ്യനായിട്ട് ഒരുപാട് മാറി. അവനെന്നും ഡെയിലി കുർബാനയ്ക്ക് പോകുന്നു. അവൻ്റെ നഷ്ടപ്പെട്ടു പോയ എല്ലാം, അവൻ്റെ ഭാര്യ തിരിച്ചു വന്നു, കുഞ്ഞുണ്ട്, ജോലിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായി, വളരെ സന്തോഷകരമായിട്ട് ഇന്ന് അവർ ജീവിക്കുന്നു. ഞാൻ ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ അവൻ മാനസാന്തരപ്പെടുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുപോയി സാക്ഷ്യം പറയാമെന്ന് ഞാൻ നേർച്ച നേർന്നിരുന്നു. ഞാൻ അതിനായിട്ടൊരു ദിവസം ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്.
ബിൻസി അനുഭവം പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രത്യേകം മനസ്സിലായി, ആ സമയത്ത് ഒരു ദൂതൻ അവിടെ ചെന്നു ആ മുറിയിൽ. ബിൻസി ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് തന്നെ ദൂതൻ അവിടെ ആ അയാളെ കെട്ടിയിട്ടിരുന്ന ചങ്ങല കൊണ്ട് ആ ആശുപത്രി എന്ന് പറഞ്ഞാൽ മദ്യം കുടിച്ച് ഭ്രാന്ത് പോലെയായിട്ടെ ചങ്ങലേക്ക് കെട്ടിയിരുന്ന ഒക്കെ അവസ്ഥ വന്നിട്ടുണ്ടാവും. അവിടെ ചെന്ന് ആ അന്ധകാരപ്പീടകളെല്ലാം ആട്ടിപ്പായിച്ച് ചങ്ങലൊക്കെ പൊട്ടിച്ച് ഈ ആത്മാവിനെടുത്ത് കർത്താവിൻ്റെ പ്രിയനാക്കി മാറ്റി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുതന്നെയാണ്, ഇത് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. ഞാനിത് പറയാൻ കാരണമുണ്ട്. കാരണം ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മ 1917 ഓഗസ്റ്റ് 13 ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ 3 കുട്ടികളോട് പറഞ്ഞത്. ആ 3 കുട്ടികൾ 6 9 14 3 കുട്ടികൾ, ആ കുട്ടികളോട് പരിശുദ്ധ അമ്മ പറഞ്ഞിങ്ങനെയാണ്, പ്രേ വെരി മച്ച്. കർത്താവിൻ്റെ വലിയൊരു വേദന പരിശുദ്ധ അമ്മ എന്ന് പറയുകയാണ്. അതിനു മുമ്പ് പരിശുദ്ധ അമ്മ ഇവർക്കൊരു ദർശനം കാണിച്ചു കൊടുത്തു, നരകത്തിൻ്റെ ഒരു ദർശനം. നരകത്തിൻ്റെ ദർശനത്തിൽ ഡീമൻസും പിശാചുക്കളും ഈ ആത്മാക്കളെല്ലാം കിടക്കുന്നത് ഭീകരനാദത്തോടെ അലറുന്നതും കരയുന്നതും പല്ലുകടി വിലാപവും വലിയ തരത്തിലുള്ള അലറി വിളികളെല്ലാം ഉയരുന്ന ആ ഭീകരരംഗം കണ്ട് കുട്ടികൾ കടങ്ങി ഇങ്ങനെ കിടുങ്ങി വിറച്ച് ഇങ്ങനെ വിഷമിച്ച് വേദനിച്ച് ഇങ്ങനെ മാതാവിനെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ മാതാവ് കുട്ടികളോട് ചോദിച്ചത് ചോദ്യമുണ്ട്. കുട്ടികളോട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, എല്ലാ നിങ്ങളിത് നരകം കണ്ടില്ലേ, എല്ലാ നിമിഷവും എവറി മോമെൻറ്റ് നരകത്തിലേക്ക് അസംഖ്യ ആത്മാക്കൾ ഇങ്ങനെ നിപതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കേരളത്തിൽ പറഞ്ഞാൽ, കേരളത്തിൽ ജനുവരി ഫെബ്രുവരി മാസം ആ മാസങ്ങളിൽ ഇല കൊഴിയുന്ന സീസണിൽ കാറ്റ് വരുമ്പോൾ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഇലയെല്ലാം കൂടെ ഇങ്ങനെ വീഴണ മാതിരി എപ്പോഴും ആത്മാക്കൾ ഇങ്ങനെ നരകത്തിലേക്ക് നിപതിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലുള്ളവർക്ക് മനസ്സിലാകാൻ, ജസ്റ്റ് ലൈക്ക് സ്നോഫ്ലേക്സ്, വിൻ്ററിൽ സ്നോഫ്ലേക്സ് വീഴുന്നത് പോലെ ഈ സ്നോ ഇങ്ങനെ വീഴുന്നത് പോലെ ഇങ്ങനെ എപ്പോഴും ആത്മാക്കൾ നരകത്തിലേക്ക് നിപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദർശനം പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളോട് ചോദിച്ചു, ഇത്രമാത്രം ആത്മാക്കൾ നരകത്തിലേക്ക് നിപതിക്കാനുള്ള കാരണം എന്താണെന്ന് മക്കളെ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിച്ചു. കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തു, Pray very much. There is none to pray for them. There is nobody to make sacrifices for them. There is nobody to make reparations for them. ഇവരിങ്ങനെ നരകത്തിലേക്ക് നിപതിക്കാനുള്ള കാരണം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഇവർക്ക് വേണ്ടി സാക്രിഫൈസ്, ഇവർക്ക് വേണ്ടി ത്യാഗമെടുക്കാൻ ആരുമില്ല. ഇവർക്ക് വേണ്ടി ഇവരുടെ പാപ പരിഹാരം ചെയ്യാൻ വേണ്ടി ഇവർക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ ആരുമില്ല. അതിനാൽ എണ്ണമില്ലാത്ത ആത്മാക്കൾ എല്ലാ നിമിഷങ്ങളിലും നരകത്തിലേക്ക് നിപതിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതിങ്ങനെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിൻസി പറഞ്ഞ ഈ സംഭവം എൻ്റെ മനസ്സിനെ സ്പർശിച്ചത്. ബിൻസിതേ, ഒരാത്മാവ് പാപത്തിലും പിശാചിൻ്റെ ബന്ധനത്തിലും ഇങ്ങനെ തടവറയിൽ കിടക്കുന്നതായി അറിയാം, മദ്യപാനത്തിൽ കിടക്കുന്ന അറിയാം. ബിൻസി അവിടെ ദുബായിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കരഞ്ഞ്, തീവ്രമായി കരഞ്ഞ്, ആത്മാവിനെ വേണം, ആത്മാവിനെ രക്ഷിക്കണം, ആത്മാവ് നരകത്തിൽ പോകരുത്, ആത്മാവ് നരകത്തിൽ പോകരുത്. അങ്ങനെ അതിനുവേണ്ടി ഉപവാസം എടുത്തു, അതിനുവേണ്ടി ത്യാഗം എടുത്തു, അതിനുവേണ്ടി കരഞ്ഞു. അങ്ങനെ എല്ലാ തിന്മയുടെ അധിപതികളോടും എല്ലാ ദുഷ്പ്രവൃത്തങ്ങളോടും ആധിപത്യങ്ങളോടും പടവെട്ടി ബിൻസി അവിടെ ഇരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും അവിടെ ഇരുന്ന് ഉപവാസം എടുക്കുകയും അവിടെ ഇരുന്ന് ത്യാഗം സഹിക്കുകയും ചെയ്തപ്പോൾ ഇങ്ങ് ഇതുവരെ ഈ കേരളത്തിൽ ഇങ്ങനെ മദ്യപാന ത്തിൽ ഭ്രാന്ത് പിടിച്ച് കിടന്ന മനുഷ്യരിൽ നിന്ന് പിശാച് പാത ഒഴിഞ്ഞുപോയി. അദ്ദേഹത്തെ ദൈവം വിടുവിച്ച് ആത്മാവ് ഇന്ന് എന്നും കുർബാന സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ ആന്തരികമായി തെളിഞ്ഞ മനുഷ്യനായി മാറി. പരിശുദ്ധ അമ്മ പറഞ്ഞത് എത്രയോ വലിയ കാര്യമാണ്. ഇവര് അങ്ങനെ അസംഖ്യം ആത്മാക്കൾ നശിക്കാൻ കാരണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ ആരുമില്ല, സാക്രിഫൈസ് എടുക്കാൻ ആരുമില്ല, പ്രായശ്ചിത്തം അനുഷ്ഠിക്കാൻ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് കരയാൻ ആരുമില്ല. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ആത്മനഷ്ടത്തിലിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ത്യാഗം എടുക്കണം, ഉപവാസം എടുക്കണം. മാംസവർജ്ജന വെള്ളിയാഴ്ച ആചരണങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മാംസവർജ്ജന നടത്തി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. കുരിശിൻ്റെ വഴി നടത്തി നമ്മൾ കരഞ്ഞ് പാപികളുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജോസഫ മെനന്തസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്. ജോസഫ മെനന്തസ്, ദ വേ ഓഫ് ഡിവൈൻ ലവ് എന്നൊരു പുസ്തകമുണ്ട്.
ആ പുസ്തകത്തിൽ സിസ്റ്റർ ജോസഫ മെനന്തസ് എന്ന് പറഞ്ഞ ആ വിശുദ്ധയ്ക്ക് ആ മിസ്റ്റിക്കിന് ദൈവം കൊടുത്തൊരു കൃപ. അതനുസരിച്ച് ഈ ജോസഫ മെനന്തസ് ഇങ്ങനെ നരകത്തിലൂടെ നടന്ന എല്ലാ കാഴ്ചകളും ഇങ്ങനെ കാണുകയാണ്. എല്ലാ കാഴ്ചകളും കാണുന്ന സമയത്ത് ഈ ജോസഫ മെനന്തസ് എന്ന് പറഞ്ഞ ഈ മിസ്റ്റിക്കിന് സിസ്റ്ററാണ്, അത് മിസ്റ്റിക്കുമാണ്, ആ മിസ്റ്റിക്കിന് ഒരു പ്രത്യേക കൃപ ദൈവം കൊടുത്തു. എന്താ, നരകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെയുള്ളൊരു അനുഭവം, ഒരു പ്രത്യേക ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അവിടെ ആരെങ്കിലും സംസാരിച്ചാൽ അത് കേട്ടാൽ മനസ്സിലാവും. അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അത് കാണാൻ പറ്റും, പിശാചുകളുണ്ടെങ്കിൽ കാണാൻ പറ്റും, ആത്മാക്കളുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു കൃപ ഈ ജോസഫ മെനന്തസിന് ഈ കർത്താവ് കൊടുത്തു. അങ്ങനെ നരകത്തിൻ്റെ അടിത്തട്ട് തൊട്ടെല്ലാം ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് ഒരു ദൂതൻ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു മുറിയിരുന്ന് പിശാചുകൾ അയ്യോ വത്തോ എന്ന് പറഞ്ഞ് അലച്ചു തല്ലി മാറത്തടിച്ച് കരയണ ഒരു ഒച്ച കേട്ടു. അപ്പോൾ ജോസഫ് സിസ്റ്ററിന് വലിയ ഇതൊരു സംഭവമായി. ഇതെന്താ ഇതിങ്ങനെ പിശാചുക്കൾ കരയണമെന്ന് വിചാരിച്ച് അവിടെ നിന്നു, അവിടെ നിന്ന് ശ്രദ്ധിച്ചു. ശ്രദ്ധിച്ചപ്പോൾ പിശാച് വലിയ അലമുറയിട്ട് അയ്യോ വത്തോ എന്ന് പറഞ്ഞ് വായ മാറത്തടിച്ച് കരയാണ്. ഇതുവരെ അവൻ എൻ്റെ ആയിരുന്നു, എത്ര ഒരു ആയുസ് മുഴുവൻ ഞാൻ അവനെ കൊണ്ടു കടന്നതാണ്, ഇന്ന് രാവിലെ അവൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയേ എന്ന് പറഞ്ഞോട്ട് വലിയവായി കരയുകയാണ്. ഉടനെ സിസ്റ്റർ ഒന്നും കൂടെ ശ്രദ്ധിച്ചു, എന്താ ഇത്രമാത്രം അവിടെ എന്തൊക്കെ സംസാരം നടക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിച്ചപ്പോൾ അപ്പുറത്തിരുന്ന് രണ്ട് പിശാചുക്കൾ പറയുകയാണ്, ആ വെറുതെ ഒന്നും ആയിരിക്കല്ല, ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഉപസിച്ചിട്ടുണ്ട്, ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്, വെറുതെ ഒന്നും പോയല്ല, ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ മൂത്ത പിശാചു കടന്ന് അലറിവർക്ക് അറിയാണ്, അവൻ മദ്യപാനിക്കുന്നതായിരുന്നു, അവൻ്റെ എല്ലാ പാപവും അങ്ങനെ എന്യൂമറേറ്റ് ചെയ്ത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ആയുസ് മുഴുവൻ ഞാൻ നോക്കിയതാണ്, അവൻ എൻ്റെ ആയിരുന്നു, ഇങ്ങനെ എത്രയെണ്ണ ചാടിപ്പോണതെന്ന് പറഞ്ഞിട്ട് അത് വലിയ വായിലും ഇന്ന് അരച്ച് തല്ലി കരയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ ഉപവാസം എടുത്ത്, നമ്മൾ ത്യാഗമെടുത്ത്, നിങ്ങൾ നമ്മളെ പ്രാർത്ഥനത്തെ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ആയുസ് മുഴുവൻ, ഒരു യുഗം മുഴുവൻ പിശാച് അടിമത്തത്തിൽ വെച്ചിരിക്കുന്ന ആത്മാക്കൾ ആ പിശാചിൻ്റെ തടവറ ഭേദിച്ച് പുറത്തേക്ക് വരും. അന്ധകാരങ്ങൾ ഭേദിച്ച്, പാപ സ്വഭാവങ്ങൾ ഭേദിച്ച് പുറത്തേക്ക് വരും, വലിയ മാനസാന്തരങ്ങൾ ഉണ്ടാകും. എഴുന്നേറ്റിരുന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു ബാക്കി പറഞ്ഞാൽ വചനപ്രഘോഷണം വഴി മാത്രമല്ല, ഈ വചനപ്രഘോഷണപ്പം തന്നെ നമ്മുടെ വീടുകളിലിരുന്ന് നമ്മുടെ ത്യാഗങ്ങളെല്ലാം പാപികളുടെ മാനസാന്തരത്തിൽ കാഴ്ചവെക്കണം. പരിശുദ്ധ അമ്മ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഈ പാപികളുടെ മാനസാന്തരത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അപ്പോൾ കുട്ടികൾ പറഞ്ഞു, തയ്യാറാണ്. അപ്പോൾ മാതാവ് പറഞ്ഞു, നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. അവർ പറഞ്ഞു, സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. മാതാവ് പറഞ്ഞു, സഹനം ഏറ്റെടുത്താൽ മാത്രം പോരാ, നിങ്ങളിങ്ങനെ പറയണം, ഐ ഓഫർ ഇറ്റ് ഫോർ ദ കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്, ഞാനിത് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ ദൈവസ്നേഹത്തെ പ്രതിയും, ഐ ഓഫർ ഇറ്റ് ഫോർ ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്. ഇതിങ്ങനെ എല്ലാ എന്ത് ത്യാഗം വന്നാലും പാപികളുടെ മാനസാന്തരത്തിൻ്റെ കാഴ്ചവെക്കാൻ ഫാത്തിമയിൽ ആ കുട്ടികളെ മാതാവ് പരിശീലിപ്പിച്ചു. എന്നിട്ട് ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു, ഐ ഓഫർ ഇറ്റ് ഫോർ ദ കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്, ഞാനത് പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ആത്മാക്കളുടെ നാശത്തെ ഗണ്യമാക്കുന്നില്ല എന്ന്, ആത്മാക്കളുടെ നാശത്തെ ഗൗനിക്കുന്നില്ല എന്നൊരു പാപം നമ്മുടെ മേൽ ആരോപിക്കപ്പെടാതിരിക്കാൻ ഞാനും നിങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കുന്ന ഓരോ വേദനകളും ത്യാഗങ്ങളും ഭാവികളുടെ മാനസാന്തരത്തിനുവേണ്ടി സന്തോഷത്തോടെ എടുത്ത് കാഴ്ചവെക്കണം. നമ്മുടെ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഭാവികളുടെ മാനസാന്തരത്തിനുവേണ്ടി കാഴ്ചവെക്കണം. നമ്മളെ വീട്ടിൽ ദൈവം അനുവദിക്കുന്ന ചില രോഗങ്ങളൊക്കെ വരും, അതൊക്കെ പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കണം. അപ്രതീക്ഷിതമായ സഹനങ്ങൾ വരുമ്പോൾ അത് പാപികളുടെ മാനസാന്തരത്തിന് കാഴ്ചവെക്കണം. ഐ ഓഫർ ഇറ്റ് ഫോർ ദ കൺവേർഷൻ ഓഫ് സിന്നേഴ്സ് എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുവഴി നമ്മളറിയുന്നില്ല, അതുവഴി ഒരുപാട് രാജ്യങ്ങളിൽ, ഒരുപാട് പ്രദേശങ്ങളിൽ ഏറ്റവും ആവശ്യത്തിരിക്കുന്ന ആത്മാക്കൾ രക്ഷപ്രാപിക്കും, ഏറ്റവും ആവശ്യത്തിരിക്കുന്ന ആത്മാക്കൾ രക്ഷപ്രാപിക്കും. ഫാത്തിമ ജപത്തിൽ പരിശുദ്ധ അമ്മ പഠിപ്പിച്ച് ഇങ്ങനെയാണ്, എന്താ പറയുക, ജോ എൻ്റെ ഈശോയെ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിക്കുകയും. നമ്മളിങ്ങനെ ഓഫർ ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ സഹായം ഏറ്റവും കൂടുതൽ ആത്മാക്കൾക്ക് ഇത് കിട്ടും. ആ ആത്മാക്കൾ എവിടെയാണ് ഇരിക്കുന്നത്, അവിടെ നിന്ന് തടവറ ഭേദിച്ച് പുറത്തു വന്ന് രക്ഷ പ്രാപിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാ ഒരു ചെറിയ സഹനം പോലും വെറുതെ നഷ്ടപ്പെടുത്തരുത്. എല്ലാം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കണം. എൻ്റെ കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യ കാലത്ത് ഞാനൊരു ഇടവക വികാരിയായിരുന്നു. അപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞൊരു വചനമുണ്ട്, അതാണ് ഹഗ്ഗായിയുടെ പുസ്തകം 1:4 തിരുലിഖിതം, ഹഗ്ഗായി 1:4 ഇങ്ങനെയാണ് പറയണത്,
എൻ്റെ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി വസിക്കാനുള്ള സമയമാണോ? എൻ്റെ ആത്മാക്കൾ തകർന്നു കിടക്കുമ്പോൾ എൻ്റെ ആത്മാക്കൾ തങ്ങളുടെ തൂക്കത്തിനും തങ്കത്തിൻ്റെയും പൊന്നിൻ്റെ വിലയുള്ളവർ കുശവൻ്റെ കളിവൻ പാത്രങ്ങൾ പോലെ തകർന്ന് നാൽക്കവരകൾ ചെതറിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ സുഖമായി ഉറങ്ങാനുള്ള സമയമാണോ ഇത്? ത്യാഗെടുക്കാനും ഉപവാസം എടുക്കാനും പ്രാശ്ചിത്ത അനുഷ്ഠിക്കാനും ദൈവരാജ്യ വേല ചെയ്യാനും കർത്താവ് ഏറ്റവും അർജൻറ്റായിട്ട് സമയമായിട്ട് കണക്കാക്കിയിരിക്കുന്ന കാലഘട്ടമാണിത്. രണ്ടു കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തി പഠിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ അറിയുന്നവനെ, ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണോ ആ അവസ്ഥയോടുകൂടെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അധ്വാനിക്കാൻ ഞാൻ തയ്യാറാണ്. തീരുമാനം എടുക്കുക, കൈകൾ ഉയർത്തുക, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. മനോഭർമ്മങ്ങൾ കാഴ്ചവെക്കുക, സങ്കടങ്ങൾ കാഴ്ചവെക്കുക, രോഗങ്ങൾ കാഴ്ചവെക്കുക, കുടുംബ പ്രശ്നങ്ങൾ കാഴ്ചവെക്കുക, എല്ലാ തകർച്ചകളും കാഴ്ചവെക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഐ ഓഫർ ഇറ്റ് ഫോർ ദി കൺവേർഷൻ ഓഫ് സിന്നേഴ്സ്. പാപികളുടെ മാനസാന്തരത്തിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ശ്രീ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിനെ നേടുവാ, ലോകം മുഴുവനേക്കാൾ നിലയേറുന്നോ ആത്മാവിനെ നേടുവാ. ലോകാസുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാ സമർപ്പിക്കുന്നു കർത്താവേ. ആത്മാക്കളെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം തരണമേ. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അപ്പോസ്തലന്മാരായി കർത്താവ് വിളിക്കുകയാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപികളുടെ മാനസാന്തരം വേണ്ടി ആഗ്രഹിക്കാൻ, ത്യാഗങ്ങൾ എടുക്കാൻ, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിക്കാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്ത് തെരഞ്ഞെടുക്കുകയാണ്. കർത്താവിന് നന്ദി പറഞ്ഞ് ഒരുമിച്ച് പറയാം, ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.